നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ കേരളം നൽകിയ ഹർജി ഇപ്പോൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ് അതിൽ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീംകോടതി നടത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി ഡി ധനസുമോണ്ട് ധനസുമോദോ മുൻപ് തമിഴ്നാട് പഞ്ചാബ് സർക്കാർ നൽകിയ ഹർജികളിലും അതത് ഗവർണർമാർക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് സുപ്രീംകോടതി നടത്തിയത് ഇപ്പോൾ കേരളം നൽകിയ ഹർജിയിൽ ഗവർണർക്കെതിരെ എന്തൊക്കെ പരാമർശങ്ങളാണ് സുപ്രീംകോടതി നടത്തുന്നത് തമിഴ്നാട് ഗവർണർക്കും അതേപോലെ തന്നെ പഞ്ചാബ് ഗവർണർക്കും ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം കടുത്ത വിമർശനത്തോടുകൂടിയാണ് കോടതി ഈ കേരളത്തിൻ്റെ ഹർജിയിൽ അദ്ദേഹത്തിനെതിരെ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഗവർണർക്കെതിരെ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് കോടതി ഇടപെടൽ നടത്തിയതിനു ശേഷം ഈ ഹർജി ഫയൽ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്തിനാണ് ഈ രണ്ട് വർഷം ബില്ലുകൾ തടഞ്ഞു വെച്ചത് എന്നുള്ളതിന് മറുപടി പറയണമെന്നാണ് അറ്റോർണി ജനറൽ വെങ്കിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂട് ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല മണി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് ഇതിനകത്ത് തീരുമാനമാകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബും തമിഴ്നാട് തമിഴ്നാട് ഗവർണർ രവിയും നേരിട്ട അതേ വിമർശനം തന്നെയാണ് അതായത് ദീർഘകാലമായി സംസ്ഥാനത്തിന്റെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കാ വെച്ച് ഒരു രണ്ട് വർഷം വരെ നീട്ടിക്കൊണ്ടുപോയതിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കേരള ഗവർണർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് യെസ് തന്നെ പറയുന്നത് ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നത് ഈ ബില്ലുകൾ ഇത്രയും കാലം പിടിച്ചു വെക്കാനുള്ള ഒരു കാരണവും ഗവർണർ കോടതിയിൽ ബോധിപ്പിച്ചിട്ടില്ല എന്നുകൂടെയാണ് അല്ലേ ഇപ്പോൾ ഈ കേരളത്തിനെതിരെ ഇപ്പോൾ ഗവർണറുടെ ഒരു ഭാഗം എന്ന രീതിയിൽ അറ്റോർണി ജനറൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇതിന് ഈ ബില്ലുകളുടെ അതാത് വകുപ്പിന്റെ ചുമതല ഉണ്ടായിട്ടുള്ള മന്ത്രിമാർ തന്നെ ഇക്കാര്യങ്ങൾ പല തവണ ഗവർണറെ എത്തി വിശദീകരിച്ചതാണ് മാത്രമല്ല പതിനഞ്ചോളം കത്തുകളാണ് ഇക്കാര്യത്തിൽ ഗവർണർക്ക് ഇതിന്റെ ബില്ലിന്റെ പ്രാധാന്യം ബില്ലിന്റെ ഉള്ളടക്കം ഇത് പാസ്സാകേണ്ട കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ മന്ത്രിമാരടക്കമുള്ളവർ നിരന്തരം രാജ്ഭവനുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രി കാരണം എന്ന് പറയുന്നത് തന്നെ ഇതിൽ നിന്നും മുഖ്യമന്ത്രി കാരണം എന്ന ഗവർണറുടെ ആവശ്യം മുഖം രക്ഷിക്കാനുള്ള നീക്കം മാത്രമാണെന്നാണ് കേരളത്തിന് വേണ്ടി ഹാജരായിരിക്കുന്ന മുതിർന്ന അഭിഭാഷകനായ കെ കെ വേണുഗോപാൽ കോടതിയിൽ വാദിച്ചത് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഇതേ വാദമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ് യെസ് ഇപ്പോഴും കോടതിയിൽ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് സർക്കാർ ഗവർണർക്കെതിരെ നൽകിയ കേസിലെ വിധി കൂടി ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി രൂക്ഷമായ വിമർശനമാണ് ഗവർണറുടെ നടപടിക്കെതിരെ നടത്തുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നു അതിനു തക്ക കാരണം എന്താണെന്ന് സുപ്രീംകോടതിയെ ഗവർണർ ബോധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞുവെക്കുന്നത് ഹർജികളിൽ മേലുള്ള വാദം ഇപ്പോഴും സുപ്രീം കോടതിയിൽ തുടരുകയാണ്